ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈസി ആയൊരു ചട്ടിപ്പത്തിരി തയ്യാറാക്കിയെടുക്കാം. അതിനു മുന്നെയായി നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. എങ്കിൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാനിവിടെ സ്വീറ്റ് ചട്ടിപ്പത്തിരിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. 15 കോഴിമുട്ടയുടെ സ്വീറ്റ് ചട്ടിപ്പത്തിരി വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ കോഴിമുട്ട, കാഷ്യു, കിസ്മിസ്, ഏലക്കായ, കസ്കസ്, നെയ്യ്, പാല്, മൈദ. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. 1/2 കപ്പ് മൈദയിലേക്ക് 1 നുള്ളുപ്പും 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലൊരു ചപ്പാത്തി മാവിനുള്ള പരുവത്തിനാക്കിയെടുക്കാം. വെള്ളം ഒന്നിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കേണ്ട, വളരെ കുറച്ച് പൊടിയേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ലൊരു മാവാക്കിയെടുക്കാം. മൈദ ചപ്പാത്തി പരുവത്തിൽ പരത്തിയെടുത്തിട്ടാണ് ഞാൻ ഈ ചട്ടിപ്പത്തിരി ചെയ്തെടുക്കുന്നത്. ഇനി ഇങ്ങനെയല്ലെങ്കിൽ ഈസിയായി മൈദ ദോശ വെച്ചിട്ട് നമുക്ക് ഈ സ്വീറ്റ് ചട്ടിപ്പത്തിരി തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. നല്ലൊരു മാവാക്കി തയ്യാറാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൗണ്ടർ ടോപ്പിലിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്ത് വരാം. ഇനി നമുക്ക് ഈ മാവ് 14 മുതൽ 16 വരെ ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റിയെടുക്കാം. ഏകദേശം പൂരി സൈസിനുള്ള ഒരു മാവാക്കിയെടുത്താൽ മതിയാവും. എല്ലാം തന്നെ ഞാൻ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ചട്ടിപ്പത്തിരിയുടെ തൊലി എത്രത്തോളം നൈസാവുന്നോ അത്രയും നന്നായിരിക്കും. ഞാനിവിടെ 16 ബോൾസ് ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാനായി കുറച്ച് ഡാൾഡയും സൺഫ്ലവർ ഓയിലും കൂടെ എടുത്തിട്ടുണ്ട്, കുറച്ച് മൈദപ്പൊടിയും. ഇനി നമുക്കിത് പരത്തിയെടുക്കാനായി തുടങ്ങാം. ഇതുപോലെയുള്ള സൈസിലാണ് ഞാൻ തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. കുറച്ച് മൈദ വിതറിയ ശേഷം നമുക്ക് ഈ 16 ബോൾസും ഓരോ പൂരിയുടെ സൈസിലാക്കി പരത്തിയെടുക്കാം. 3-4 പൂരി ഒരുമിച്ച് പരത്തിയെടുത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ജോലി തീർക്കാവുന്നതാണ്. ഇതുപോലെ 14 പൂരിയും പരത്തിയെടുത്ത ശേഷം കല്ലിലേക്ക് കുറച്ച് മൈദ വിതറി അതിനു മുകളിലേക്കായി ഒരു പൂരി വെച്ച് നല്ല പോലെ ഓയിൽ ബ്രഷ് ചെയ്തെടുക്കാം. മുകളിലായി കുറച്ച് മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് 4 പത്തിരി വരെ വെച്ച് കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ടുള്ള പത്തിരിക്ക് മുകളിൽ ഓയിൽ തടവേണ്ട ആവശ്യമില്ല. പൊടി വിതറി നമുക്ക് നന്നായി പരത്തിയെടുത്താൽ മതിയാവും. ഈ രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ 4 തവണ പരത്തിയെടുത്താൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഈ പത്തിരി തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ചപ്പാത്തി പരുവത്തിൽ പരത്തിയെടുത്ത ശേഷം നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് ഈ പത്തിരിയുടെ സൈസ് കണക്കാക്കിയെടുക്കാം. ഒട്ടുമിക്ക ആളുകൾക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും, എങ്കിലും ഞാൻ എൻ്റെതായ രീതിയിൽ ചെയ്തെടുക്കുന്ന റെസിപ്പിയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നേക്കല്ലേ. പത്തിരി അത്യാവശ്യം വലുപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് നോക്കാം. ഏകദേശം പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇതിനായി പാനിലേക്ക് ഓയിലൊന്നും തടവാതെ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ പത്തിരിയൊക്കെ വേറിട്ട് തന്നെ കിട്ടുന്നതാണ്. നമ്മൾ ഓരോ പൂരിയുടെയും ഉള്ളിലായി മൈദയും ഓയിലും തടവിയത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടുന്നതാണ്. മൈദക്ക് പകരമായി അരിപ്പൊടിയും വിതറി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഓരോന്നും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുത്ത് വരാം. നമുക്ക് ഈ ഫ്രൈയിംഗ് പാനിൽ നിന്നും തന്നെ ഓരോ ലെയറ് മാറ്റിയെടുക്കാവുന്നതാണ്. ഇനി കൂടുതൽ കൈക്ക് ചൂട് അനുഭവപ്പെടാൻ പറ്റാത്തവരാണെങ്കിൽ ഒന്നിച്ച് പാത്രത്തിലേക്ക് വെച്ച് അടർത്തിയെടുത്താലും മതിയാവും. ഇങ്ങനെ 16 പത്തിരിയും തയ്യാറാക്കിയെടുത്ത ശേഷം നമുക്കിതൊരു പാത്രത്തിലിട്ട് അടച്ച് വയ്ക്കാം. തുറന്നിടരുത്, നമ്മുടെ മൈദ പത്തിരി വളരെ പെട്ടെന്ന് ഹാർഡായി പോവും. അടച്ചു വെച്ചാൽ നല്ല സോഫ്റ്റായി തന്നെ ഇരിക്കും. ഈ രീതിയിലും നമുക്ക് അടർത്തിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചട്ടിപ്പത്തിരി തയ്യാറാക്കാനായി തുടങ്ങാം. 15 കോഴിമുട്ടയിൽ നിന്നും 9 എണ്ണം ഞാനൊരു ബൗളിലേക്ക് പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉലർത്തിയെടുക്കാനുള്ളതാണ്. 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഒരുപാട് പഞ്ചസാര ഈ സമയം ചേർക്കരുത്. ഇത് നമുക്ക് ഉലർത്തിയെടുത്ത ശേഷം മാത്രം ബാക്കി പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്
തയ്യാറാക്കാനായി ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് കാഷ്യു കിസ്മിസ് ഈ നെയ്യിലിട്ട് വറുത്ത് കോരാം. ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് കാഷ്യു കിസ്മിസ് അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. ഞാനിതുപോലെ ആദ്യം കാഷ്യു ചേർത്ത് പിന്നെ കിസ്മിസ് കൂടെ ചേർത്ത് വളരെ ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ചെയ്തെടുത്ത് കോരി മാറ്റുന്നുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിക്കൊടുക്കാം. ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ കലക്കി എടുത്ത് വെച്ചിട്ടുള്ള കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടുന്നതാണ്. പഞ്ചസാര ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഇത് മെൽട്ടായി വളരെ കുറഞ്ഞ അളവിൽ നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര വളരെ കുറഞ്ഞ അളവിൽ ചേർത്തത്. ഇനി നമുക്ക് തയ്യാറായ ശേഷം പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ കിസ്മിസിൽ നിന്നും പകുതി മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് കൂടെ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല മധുരത്തിലുള്ള ചട്ടിപ്പത്തിരിയാണ്. മധുരത്തിൻ്റെ അളവ് കുറവ് വേണ്ടവർക്ക് ഈ പഞ്ചസാരയുടെ അളവിൽ കുറച്ച് മാറ്റം വരുത്തിയാൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കസ്കസ് കൂടെ ചേർത്ത് കൊടുക്കാം. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും, അല്ലെങ്കിൽ നമുക്ക് ചട്ടിപ്പത്തിരിയുടെ മുകളിലേക്കായി മാത്രം ചേർത്താലും മതിയാവും. ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെച്ച് ഇത് മുക്കിയെടുക്കാനുള്ള കോഴിമുട്ട തയ്യാറാക്കിയെടുക്കാം. ഇതിനായി ഞാൻ ബാക്കി വന്നിട്ടുള്ള 6 കോഴിമുട്ടയിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പഞ്ചസാര പൊടിച്ചെടുത്ത് ചേർത്താലും മതിയാവും. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് ചേർത്തിരിക്കുന്നത്. നന്നായി ഇളക്കി യോജിപ്പിക്കാം. മധുരം അളവ് കുറവ് വേണ്ടവർക്ക് 1/4 കപ്പ് പഞ്ചസാര എടുത്താലും മതിയാവും. ഇനി നമുക്ക് ചട്ടിപ്പത്തിരി നല്ലൊരു സോഫ്റ്റായി കിട്ടാനായി ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സാധാരണ പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചെടുത്തത് 1 നുള്ള് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കസ്കസ് ഒന്ന് കഴുകിയെടുത്ത് ചൂടാക്കിയെടുക്കാം. ഫ്രൈയിങ് പാനിലേക്ക് ലോ ഫ്ലെയിമിലിട്ട് കസ്കസ് ചൂടാക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്യാം. ഞാൻ ആദ്യം തന്നെ പാനിൽ കുറച്ച് നെയ്യ് തടവി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പത്തിരിയായി ഇങ്ങനെ എടുത്ത് ഈ മുട്ടയുടെ മിക്സിയിലൊന്ന് മുക്കിയെടുക്കാം. നല്ല പോലെ മുക്കിയെടുത്ത ശേഷം നമുക്ക് ഈ ചട്ടിപ്പത്തിരി തയ്യാറാക്കിയെടുക്കുന്ന പാത്രത്തിൻ്റെ അടിവശത്തേക്കായിട്ട് വെച്ച് കൊടുക്കാം. ഏറ്റവും അടിവശത്തായി 2 ലെയർ വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 ലെയർ തന്നെ ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കിതിന് മുകളിലേക്കായിട്ട് കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള എല്ലാ ലെയറും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല പോലെ പത്തിരി മുങ്ങി വന്ന ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാം തന്നെ തയ്യാറാക്കിയെടുത്ത് വരാം. നമ്മുടെ നൈസായിട്ടുള്ള 16 തൊലികളും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലേക്കായിട്ട് ബാക്കി വന്നിട്ടുള്ള കോഴിമുട്ടയുടെ മിക്സ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുക്കിയെടുത്തിട്ടുള്ള കോഴിമുട്ടയുടെ മിക്സും ഇതിന് മുകളിലേക്കായി സൈഡിലൂടെ ഒന്ന് ചുറ്റി ചോദിച്ചു കൊടുക്കാം. നമ്മുടെ സൈഡൊക്കെ ഒന്ന് ഫില്ലായി വരാനായിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കാഷ്യു കിസ്മിസ് ചേർത്ത് കൊടുക്കാം. ചൂടാക്കിയെടുത്ത് വെച്ചിട്ടുള്ള കസ്കസ് കൂടെ ചേർക്കാം. കസ്കസ് എല്ലായിടത്തുമായിട്ടൊന്ന് ഇതുപോലെ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നെയ്യ് ഉരുക്കിയെടുത്തത് 1 ടീസ്പൂൺ ഇതിന് മുകളിലേക്കായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒരു തട്ടോ പാനോ എന്തെങ്കിലും ഒന്ന് വെച്ച് വേണം ഈ ചട്ടിപ്പത്തിരി പാത്രം ഇതിന് മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ ചട്ടിപ്പത്തിരി വളരെ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഞാൻ ഇതുപോലൊരു തട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഓരോരുത്തരുടെയും ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ച് നമ്മുടെ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരുന്നതാണ്. എങ്കിലും നമുക്ക് 30 മുതൽ 40 മിനിറ്റ് വരെ ഈ ചട്ടിപ്പത്തിരി വേവാനായിട്ട് സമയമെടുക്കുന്നതാണ്. 40 മിനിറ്റ് ആയിട്ടുണ്ട്. സൈഡെല്ലാം നല്ല പോലെ വിട്ടും നമ്മൾ മുകളിൽ ഒഴിച്ച കോഴിമുട്ടയൊന്നും ഒട്ടും കയ്യിൽ ഒട്ടി പിടിക്കാതെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുകൾ വശം ഒന്ന് കളർ വരുത്താനായി പാനിലേക്ക് നെയ്യ് തടവി ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒട്ടും തന്നെ കരിയാതെ നല്ല അടിപൊളിയായി നമ്മുടെ ചട്ടിപ്പത്തിരിയുടെ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റിയായ ചട്ടിപ്പത്തിരി ഇവിടെ തയ്യാറായി. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്.
താങ്ക് യു ഫോർ വാച്ചിങ്.